ആറ്റിങ്ങൽ ഗവൺമെന്റ് ടൗൺ യു പി എസ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. കിഫ്ബി സഹായത്തോടെയുള്ള പുതിയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം 14th മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആറ്റിങ്ങൽ ഗവൺമെന്റ് ടൗൺ യു പി എസിന് ഇത് സ്വപ്ന സാക്ഷാത്കാരം. AD 1810 സ്ഥാപിതമായ ചരിത്ര പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് ടൗൺ യു പി എസ്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 10,000-ങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകിയ വിദ്യാലയമാണിത്. ആവശ്യാനുസരണമുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത സ്കൂൾ നേരിട്ടിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്നും പുതിയ മന്ദിര നിർമ്മാണത്തിന് 1 crore rupees ഫണ്ട് അനുവദിച്ചിരുന്നു. ഈ തുക വിനിയോഗിച്ചാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറികളോട് കൂടിയ പുതിയ കെട്ടിടം പണിയുന്നത്. 14th വൈകുന്നേരം 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യാതിഥിയായിരിക്കും. സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വച്ച് ഒ എസ് അംബിക MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് MP മുഖ്യാതിഥി ആയിരിക്കുമെന്ന് സ്കൂൾ HM വി രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. September 14 ബഹുനില മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നതിലൂടെ പ്രാവർത്തികമാക്കുന്നത്. 1810 ഒരു ചരിത്ര സന്ധികളുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അന്ന് നമ്മുടെ ഈ രാജ്യം ഇതേപോലെയല്ല, തിരുവിതാംകൂറായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ രാജ്യത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന വല്ലാത്തൊരു താല്പര്യം, അത് മാതൃഭാഷാ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു വല്ലാത്ത ഒരു താല്പര്യമാണ് ഇങ്ങനെ ഒരു പൊതുവിദ്യാലയത്തിൻ്റെ ചിന്തയിലേക്ക് അന്നുണ്ടായിരുന്ന ആളുകളെ നയിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അവരെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത ഒരു അഭിമാനം ഉണ്ടാകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. അന്നത്തെ ചരിത്ര മുഹൂർത്തങ്ങൾ, വേലുത്തമ്പി ദളവ, കുണ്ടറ വിളംബരം, അന്നത്തെ രാജാവിൻ്റെ ആ തിരോധാനം, തുടർന്ന് ആറ്റിങ്ങൽ റാണി സിംഹാസനത്തിൽ വരുന്നത്, ഇതെല്ലാം ഈ 1810 കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്നതാണ്. അന്ന് തിരുവിതാംകൂർ രാജ്ഞിമാരെ വിളിച്ചിരുന്നത് ആറ്റിങ്ങൽ റാണിമാരായിരുന്നു എന്നുള്ളത് തന്നെ ഈ ആറ്റിങ്ങൽ പ്രദേശത്തിൻ്റെ ഒരു മഹത്വം വിളംബരം ചെയ്യുന്നതാണ്. 1817 ഈ തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസം രാജാവ് ഏറ്റെടുക്കുന്നത് തന്നെ ആ ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെയുള്ള ചരിത്ര സന്ധികൾ ഉള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് 1810 നമ്മുടെ ഈ വിദ്യാലയം സ്ഥാപിതമാകുന്നത്. തുടർന്ന് ഇങ്ങോട്ട് കാലാകാലങ്ങളിൽ വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ പള്ളിക്കൂടങ്ങളും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈടെക്കായി മാറുകയാണ്, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാലയം ഉയരുകയാണ്. ഏതാണ്ട് 700 വിദ്യാർത്ഥികളിലധികം പഠിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ സ്ഥലപരിമിതി ഒരു വലിയ വിഷയമായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ 700 കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള കളിക്കുന്നതിനൊക്കെയുള്ള കളിസ്ഥലത്തിൻ്റെ ഒരു കുറവുണ്ട്. എന്നിരുന്നാൽ കൂടിയും നല്ല, നമ്മൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ കുറവുകൾ സർക്കാരിൻ്റെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 210th പൈതൃകം 2020 എന്ന പേരിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പള്ളിക്കൂടത്തിൻ്റെ ഒരു പരിമിതികൾ, അതെങ്ങനെ അതിൻ്റെ ഒരു അസൗകര്യം ബോധ്യപ്പെട്ട അദ്ദേഹം ഇതിൻ്റെ വികസനത്തിന് വേണ്ടി അന്ന് 1 crore rupees പ്രഖ്യാപിച്ചു. തുടർന്ന് 10th മുതൽ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം കോവിഡ് മഹാമാരിയാൽ അടഞ്ഞുപോയി. നമ്മുടെ വിദ്യാലയ സ്വപ്നങ്ങളും അതോടൊപ്പം അടഞ്ഞു പോവുകയായിരുന്നു. എന്നാൽ തുടർന്ന് അധികാരത്തിൽ വന്ന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്ന് അതിനെ തുടർച്ചയായി 1 crore rupees അനുവദിക്കുകയും നമ്മുടെ ആ വിദ്യാലയ സ്വപ്നങ്ങൾ, വികസന സ്വപ്നങ്ങൾ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്ന സ്വപ്നങ്ങളെല്ലാം വീണ്ടും യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ് ഇപ്പോഴുള്ളത്. ബഹുദല മന്ദിരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും അപ്പോഴാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല, 200 കൂടുതൽ പഴക്കമുള്ള വിദ്യാലയങ്ങൾക്ക്, 100 കൂടുതൽ പഴക്കമുള്ള വിദ്യാലയങ്ങൾക്ക് തുടർന്നും സർക്കാരിൻ്റെ ഒരു സഹായ വാഗ്ദാനമുണ്ട്. അതുകൂടി ആകുമ്പോൾ നമ്മുടെ ഈ പള്ളിക്കൂടത്തിന് ഏതാണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. അത് സഫലമാകും എന്ന് വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ ഈ അതിൻ്റെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് ഈ 14th ഉച്ചയ്ക്ക് 3:30 നമ്മുടെ മുഖ്യമന്ത്രി ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയാണ്. ആ സന്ദർഭത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഇതിലേക്കാണ് നമ്മുടെ ഇതുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും, നമ്മുടെ രക്ഷിതാക്കൾ, നാട്ടുകാർ, നിങ്ങൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും നമ്മുടെ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതുതന്നെ നമുക്കുള്ളൊരു വലിയ അംഗീകാരമായി ഞാൻ കാണുകയാണ്. EMES TP ബാബുചന്ദ്രൻ, സുരേഷ് ബാബു, രജിത രാജ്, ആറ്റിങ്ങൽ ഗോപൻ, അയ്യപ്പൻ എന്നിവർ പങ്കെടുത്തു. UPSC സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹനീയമായ ഒരു മുഹൂർത്തമാണ് September 14 ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. 99 to 2004 ഈ സ്കൂൾ ഹെഡ്മാഷായിരുന്ന ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചത്
സ്ഥല സൗകര്യത്തിലാണ്. 945 കുട്ടികളാക്കിയെടുത്ത ഈ സ്കൂളിൽ സത്യം പറഞ്ഞാൽ 7 ഡിവിഷന് കുട്ടികളെ ഇരുത്താൻ സ്ഥലമില്ലാതെ എനിക്ക് ഡിവിഷൻ അനുവദിച്ച് തന്നില്ല സർക്കാരിൽ. പറഞ്ഞിട്ട കാരണം മാത്രമേ ഉള്ളൂ, ഇവിടെ നമുക്ക് സ്ഥലമില്ല, നിങ്ങൾക്ക് റൂമുകളില്ല. ആ പ്രശ്നം അന്ന് ഞാൻ അനുഭവിച്ച പ്രശ്നം പിൽക്കാലത്ത് പിള്ളേരുടെ എണ്ണം കുറഞ്ഞു എങ്കിൽ കൂടിയും അതേപോലെ നിലനിൽക്കുകയും നമ്മുടെ ശേഷം വന്ന എൻ്റെ ഇപ്പുറത്തെ സുഹൃത്തായ രാധാകൃഷ്ണൻ ഉൾപ്പെടെ നിരവധി പേര് ഈ സ്കൂളിന് ഒരു ബിൽഡിംഗ് കിട്ടുന്നതിന് വേണ്ടിയുള്ള നിരന്തര പ്രയത്നത്തിലായിരുന്നു. പക്ഷേ അതിപ്പം സഷൽക്കരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് ലോകോത്തര നിലവാരമുള്ളൊരു സ്കൂളാക്കി മാറ്റുന്നതിനുള്ള ഒരാദ്യ പടി എന്നുള്ള നിലയിൽ, ലോകോത്തര നിലവാരത്തിലുള്ള സ്കൂളാക്കി മാറ്റുമ്പോഴത്തേക്ക് കുട്ടികളുടെ സാംസ്കാരിക നിലവാരം ഉയരണം, കെട്ടിടം മാത്രം പോരാ, അത്തരത്തിലുള്ളൊരു നിലവാരം ഉണ്ടാക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യം എന്നുള്ള നിലയിൽ നല്ലൊരു ബിൽഡിങ് നമുക്ക് കിട്ടാൻ പോവുകയാണ്. ആ കിട്ടാൻ പോകുന്ന ബിൽഡിങ് കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആത്മാർത്ഥത്തിൽ പ്രവർത്തിച്ച പി ടി എക്സ് കുട്ടി കമ്മിറ്റികൾ, പേരൻസ്, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഈ ഭാഷയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ആൾക്കാരെ എല്ലാവരെയും ഒന്നടങ്കം അഭിനന്ദിച്ചും കൊണ്ട് സെപ്റ്റംബർ മാസം 14-ാം തീയതി 3:30 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ചിരകാല ടൗൺ ഇ പി എസിൻ്റെ ചിരകാല അഭിലാഷമായിരുന്ന ബഹുനില കെട്ടിടത്തിൻ്റെ കല്ലിടൽ കർമ്മം നടക്കുകയാണ്. വളരെയധികം സന്തോഷമുള്ള ഒരു അനുഭവമാണ്. ഞങ്ങൾ ഈ സ്കൂളിലെ പി ടി എ അധ്യാപകർ, രക്ഷിതാക്കൾ, മറ്റ് പൂർവ്വദേശങ്ങളെ സജീവമായി എല്ലാ കാര്യത്തിനും സ്കൂളിൻ്റെ എല്ലാ ഉന്നതിക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. വളരെയധികം എനിക്ക് വ്യക്തിപരമായിട്ടും സംഘടനാ തലത്തിലും വളരെ സന്തോഷം പറയുന്നു. നേരത്തെ മാഷ വിശദമായി പറഞ്ഞതുപോലെ വളരെ പഴക്കമുള്ള 210 വർഷത്തിൽ പരം പഴക്കമുള്ള ഈ സ്കൂളിന് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത്, മേലിലും കൂടുതൽ സഹായങ്ങൾ കളിസ്ഥലം ഉൾപ്പെടെയുള്ള സഹായം കിട്ടുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണമെന്നും. ഹൃദയപൂർവ്വം ന്യൂസ്, ആറ്റിങ്ങൽ.